തുറമുഖത്ത് ഈ കണ്ടെയ്നറുകൾ ഇറക്കാനുള്ള ക്രെയിനുകൾ നേരത്തെ തന്നെ എത്തിയിരുന്നു. ആ ക്രെയിനുകൾ എത്തിച്ച ദിവസവും ഒരുപാട് ആകാംക്ഷയോടെയാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്നത്. ആദ്യമായി ചരക്ക് എന്ന നിലയിൽ എത്തിയതും ഈ ക്രെയിനുകളായിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ അവിടെ നിന്നും ചേരുന്നുണ്ട്. പ്രശാന്ത്, ചരക്ക് നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, പുരോഗമിക്കുന്നു? അതെ മാധു, ചരക്ക് നീക്കം തുടങ്ങിയിരിക്കുന്നു, പുരോഗമിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നത് സാൻ ഫെർണാണ്ടോ കപ്പലിൽ നിന്ന് ഈ ക്രെയിനുകൾ കണ്ടെയ്നറുകൾ ഉയർത്തുന്നു. അതിനുശേഷം ഈ യാർഡ് ക്രെയിനിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. യാർഡ് ക്രെയിനുകൾ യാർഡിലേക്ക് കണ്ടെയ്നറുകൾ ഡംപ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുവരെ ഇറക്കിയ കണ്ടെയ്നറുകളാണ് അവിടെ യാർഡിന് താഴെയായി യാർഡ് ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കി വച്ചിരിക്കുന്നത്. മണിക്കൂറുകൾ നീളുന്ന ഒരു ഒരു നടപടി തന്നെയായിരിക്കും ഇത്. കാരണം 1960 കണ്ടെയ്നറുകളാണ് ഇറക്കാനുള്ളത്. ഈ തുറമുഖത്തിൻ്റെ ഒരു മുഴുവൻ വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. അതായത് ഈ കപ്പൽ കണ്ടെയ്നറുകളുമായി നിൽക്കുന്ന കപ്പൽ, അതിനോട് ചേർന്നുള്ള ഷോർ ക്രെയിനുകൾ, യാർഡ് ക്രെയിനുകൾ, ഈ കണ്ടെയ്നറുകൾ ഈ ഷോർ ക്രെയിനിലിറക്കി യാർഡ് ക്രെയിനിലൂടെ ഇവിടെ അവിടെ ഡംപ് ചെയ്യുന്നു. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് സമയമെടുക്കുക. ഒരു കണ്ടെയ്നർ കപ്പലിൽ നിന്ന് ഉയർത്തിക്കഴിഞ്ഞാൽ അത് അവിടെ ഇറക്കി പിന്നീട് യാർഡ് ക്രെയിനിലേക്ക് മാറ്റി താഴെ ഇറക്കുന്നത് വരെയുള്ളതിന് ഒരു ചുരുങ്ങിയത് ഒരു പ്രോസസ്സിന് തന്നെ ഒരു 10 മിനിറ്റിലധികം നീളുന്നതാണ്. ശരി പ്രശാന്ത് കൃഷ്ണ, മടങ്ങി വരാം പ്രശാന്തിലേക്ക്. ഒരുപാട് സന്തോഷവും ആവേശമുള്ളൊരു ദിവസമാണ് ഇന്ന്. എല്ലാവരും കാത്തിരുന്നത് പോലെ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം.